ഫ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബാഡ് കൗണ്ടിന്റെ നാലാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം, അതായത് അവസാന ദിവസത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തട്ടേക്കാടാണ്. രാവിലെ ഒരു 6:50 ആയപ്പോഴത്തേക്കും ഞാൻ തട്ടേക്കാട് എത്തിയിട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, എന്നിട്ട് തട്ടേക്കാട് വന്നു. ആ ബ്രിഡ്ജിലൊക്കെ ഒന്ന് ഇന്ന് ബേഡിങ് ചെയ്തു. അവിടെ മലബാർ ബാർബറിന്റെ കോള് കേൾക്കാമായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ നമ്മുടെ മയിൽകൂട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അധികം നേരം ഞാൻ ഒന്നും ഫോട്ടോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല, കാരണം ഇന്ന് നമുക്ക് GBBC ആണല്ലോ, സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം കവർ ചെയ്യേണ്ടതുണ്ട്. എനിക്കൊരു പ്ലാനുണ്ട്, ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതിൻ്റെ കൂടെ വേറൊരു ലൊക്കേഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് കാണാം. ഇന്നാണ് നമ്മുടെ GBBC അവസാനത്തെ ദിവസം. ഇന്നലത്തെ എൻ്റെ ഒരു പ്ലാനിൽ സമയമുണ്ടെങ്കിൽ പുള്ളിമീൻകുത്തിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ വ്ളോഗിലെ ആ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പിന്നെ അത് വേണ്ട എന്ന് വെച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പുള്ളിമീൻകുത്തി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനെ നമുക്ക് GBBC ആഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ബെല്ലിയുടെ ഉഡ്പെക്കർ അവനും ഇവിടെ ഇരിപ്പുണ്ട്. അതിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. അപ്പം എന്തായാലും വൈറ്റ് ബെല്ലിയുടെ ഉഡ്പെക്കറെ കിട്ടി. മലബാർ ഫ്ലെയിം ബാക്കിനെയും ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്കിനെയും ഒക്കെ കിട്ടിയാണ്. ഹാട്ട് സ്പോട്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് നോക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പക്ഷേ ഞാനിവിടെ അധികം നേരം നിൽക്കുന്നുമില്ല, കാരണം എനിക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ളതാണ്. ഇന്ന് കുറച്ച് യാത്രയുള്ള യാത്രയാണ്. യെസ്, ഞാൻ ഇന്ന് ട്രെയിനിൽ കയറിയപ്പോഴത്തേക്ക് 7:30 ആയിട്ടോ. പക്ഷേ ഇന്ന് അധികം നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. എനിക്കൊരു 9:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരയുന്നത് മലയണ്ണാനാണ്. ഞാൻ വന്നു എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നതാണ്. ഈ ട്രെയിനിനകത്തുനിന്ന് എനിക്ക് ഹാട്ട് സ്പോട്ട് ടുട്ടക്കറിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ, പിന്നെ എന്തെല്ലാം സ്പെഷ്യൽ സാധനങ്ങളും ഉണ്ടായിരിക്കട്ടെ. GBBC ലിസ്റ്റിൽ കിട്ടാത്ത ഐറ്റംസ് നോക്കാം. ഇതേ ഒരു വെള്ളവാലുള്ള ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ഇരിക്കുന്നു. ഞങ്ങളതിനെ വെള്ളവാലെന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവനെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. നോക്കാം, ആരും ഇട്ട് വെച്ചേക്കുന്ന ഒരു വഴിയുണ്ട് അവിടെ. നോക്കാം, ഒരു റൂട്ട് തന്നെ പിടിച്ചു നോക്കാം. ഈ വഴി പാലം കടന്നങ്ങ് പോവാം. എനിക്കിന്ന് എല്ലാ ബേഡ്സിനും ഒന്നും വെയിറ്റ് ചെയ്ത് നിന്നും നല്ലൊരു ആംഗിളിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റില്ല. അത് ഈ ഒരു GBBC മൊത്തത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മണികണ്ഠൻ, അതായത് ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുളിനെ കണ്ടപ്പം നല്ല ബാക്ക് ലൈറ്റ് ആയിരുന്നു, പക്ഷെ നമുക്ക് ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുക. നല്ലൊരു ആംഗിളിൽ നല്ലൊരു ലൈറ്റിങ്ങിൽ വീഡിയോ എടുക്കാത്തതിന് കേട്ടോ. ഇന്ന് നേരത്തെ വന്നെങ്കിലും ട്രെയിൽ വലിയ ആക്റ്റീവ് അല്ലാതെ കിടക്കുവാണല്ലോ. ഇപ്പോൾ ഒരു കാട്ടുകോഴി തൊട്ട് മുമ്പേ കിടപ്പ ഈ അങ്ങ് പോവുകയാണ്. അങ്ങനെ എന്നെ കണ്ടില്ല, കണ്ടാർന്നെങ്കിൽ സ്ഥലം വിട്ടേന്. ഇതായിരിക്കുന്നതാണ് ഗ്രീൻ ഇംപീരിയൽ പേജിയൻ. ആ സാധനം എനിക്ക് ലൈഫറാണ്, എന്നാലൊരു പെർഫെക്റ്റ് ലൈഫർ എന്ന് പറയാനും പറ്റില്ല. ഞാൻ അതിനെ അത്രയ്ക്ക് അങ്ങ് കൺഫേം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കി വിട്ടതാണ് നേരത്തെയൊക്കെ ട്രെയിനിൽ വന്നപ്പോൾ. പക്ഷേ ഇന്ന് ക്ലിയർ ആയിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടു. അത് GBBC ഭാഗമായിട്ട് തന്നെ കാണും കൂടെ ചെയ്തപ്പോൾ സന്തോഷം. അതുപോലെ ഓരോരോ സ്പീഷീസുകൾ വരുമായിരുന്നെങ്കിൽ. ആനപ്പിണ്ട ഇവിടെയൊക്കെ കിടപ്പുണ്ടല്ലോ, അപ്പം ഇതിലെ ആന വരാറുണ്ട്. ഇവര് ആന വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് നമ്മളിവിടെ കയറ്റിവിടാറുള്ളൂ. സമയം ഇപ്പോൾ 8:20 ആയി. എനിക്ക് തോന്നുന്നില്ല എനിക്ക് 9:30 ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന്. അങ്ങനെ റഷ് ചെയ്ത് ഓടേണ്ട കാര്യവുമുണ്ട്, എന്നാൽ റഷ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമുക്ക് ചിലപ്പം ഇവിടെ ഏതെങ്കിലും സ്പീഷീസ് കിട്ടാനുണ്ടെങ്കിൽ മിസ്സായാലോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. വെള്ളം ഇച്ചിരി കയറി കിടക്കുന്നതുകൊണ്ടേ ചിലപ്പം വേറെ ബേഡ്സ് ഒന്നും കാണത്തില്ല. ഇനി അക്കരെയുള്ള മരത്തിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമായിരുന്നു. മെയിൻലി ഞാൻ നോക്കുന്ന ഡോളർ ബേഡുമല്ലോ. ഇനി മേ ബി ഒരു ബ്ലാക്ക് ബസ്സയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുമായിരുന്നു. അപ്പോഴാണ് അതെ, ഒരു ഗ്രീൻ ഇംപീരിയൽ PGM വീണ്ടും അവിടെ വന്നിരിക്കുന്നു. വേറെ ഒന്നുമില്ല, നടക്കാം. സമയം ഇപ്പോൾ 8:30 ആകുന്നു. അപ്പം നമ്മുടെ പ്ലാൻ എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 9:30 ചാടുക എന്നുള്ളത്, മാക്സിമം 10. ഒരു മലയണ്ണാൻകുട്ടൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. സോ പീസ്ഫുൾ. പക്ഷെ നമുക്കതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ലാതായിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കഴിഞ്ഞ തവണ നമുക്ക് ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് അധികം റീച്ച് കിട്ടിയില്ല. എന്നാലും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ഫ്ലൈ ക്യാച്ചറിനൊക്കെ ഒന്ന് നോക്കുക. ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചറേ, ഇവിടെ നിന്ന് ഇപ്പോൾ 5 സ്പീഷീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ നിന്ന് മാത്രമല്ല, തട്ടേക്കാട് വന്നേ പിന്നെ വൈറ്റ് കിങ് ഫിഷറ്, റിവർ ടേണ്, വൈറ്റ് ബെല്ലി ഉഡ്പെക്കർ, പിന്നെ നമ്മുടെ ഗ്രീൻ ഇംപീരിയൽ PGM, മലബാർ ബാർബറ്റ, അതിൻ്റെ കോള് ഞാൻ ആദ്യം കേട്ടായിരുന്നു. അങ്ങനെ 5 സ്പീഷീസ് ആയിട്ടുണ്ട്. പക്ഷേ 5 സ്പീഷീസ് കിട്ടിയാൽ മതിയോ? നമുക്ക് ഫ്ലൈ ക്യാച്ചറിനെയും അങ്ങനെയുള്ള ഐറ്റംസും കൂടെ വേണം. ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ അതിനൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 9:30 ഇറക്കം നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ റഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചിലത് കിട്ടാതെ പോകാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഓടിയെത്തണം.
അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ ഓടി എത്താനുള്ളതാണ്. ഞാൻ മൂന്ന് സ്പോട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കാം, എന്തായാലും കുറച്ച് നേരം ഞാൻ നിന്നിട്ട് ഒരു 10 മണി മാക്സിമം, അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോവാണ്. ഒരു ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അഥവാ നാഗമോഹൻ്റെ ഇമച്ചുവർ ആയിട്ടുള്ളൊരു മെയിലാണ്. അതായത് വലുതാവാത്ത, വാലൊന്നും മുളയ്ക്കാത്ത ഒരു മെയിൽ ബേർഡാണത് കേട്ടോ. അന്ന് ബ്ലാക്ക് സ്റ്റോക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ ഇവിടം കടന്നാണ് അങ്ങോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക, അല്ലെങ്കിൽ നമുക്കങ്ങ് പോകാനുള്ള സമയമില്ല. അന്നത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രം പോയതുമാണ്. ബ്ലാക്ക് സ്റ്റോക്ക് എന്നുള്ള ഒരു ഇത്തിരി സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യെ അങ്ങ് ഇറങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരൊറ്റ പക്ഷിയെ നോക്കി നമ്മൾ വേറെ ചില പക്ഷികളെ കാണാതെ വിടേണ്ട കാര്യമില്ലല്ലോ. വേറെ ലൊക്കേഷനിൽ ലാസ്റ്റ് റൗണ്ട് നോട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തട്ടേക്കാട് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇതിനകത്തൊക്കെ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് തട്ടേക്കാട് കാണിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും ഒരു ഓടിപ്പിടച്ചുള്ള ഒരു വീഡിയോ ആയി പോയിട്ടെ. നമ്മൾ ഇന്നലെ തപ്പി നടന്ന മലബാർ സ്റ്റാർലിങ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ എറിഞ്ഞുകൊണ്ട് അങ്ങ് പറന്നു കേട്ടോ. എനിക്ക് ക്യാമറ എടുക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് നോക്കി ഇന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് മൂവ് ചെയ്യാം. ഈ കാണുന്നത് മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന മരംകുത്തിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാട്ടുമരംകുത്തിയേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയൊരു മരംകുത്തിയാണ് കേട്ടോ. നേരത്തെ ഇവരെ ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്നൊരു പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മലബാർ ഏരിയയിലേക്കുള്ള ഒരു സബ് സ്പീഷീസിനെ വേർതിരിച്ച് മലബാർ ഫ്ലെയിം ബാക്കാക്കി. സമയം ഇപ്പോൾ 10 മണിയായി. നമ്മൾ ഇവിടുന്ന് മാക്സിമം ഇവിടുന്ന് 10 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു പറഞ്ഞത്. അല്ലെങ്കിൽ 10 ആവും, 10 കഴിയും ചിലത്. സാരമില്ല, എന്നിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചറിനെ കിട്ടി. നമ്മൾ ഇന്നലെ തപ്പി കടന്ന മലബാർ സ്റ്റാർലിങ്ങിനെ കിട്ടി. പക്ഷേ എന്നും ക്യാമറയിൽ എടുക്കാൻ നിന്നില്ല. അവന്മാർ അത്ര നല്ലൊരു പൊസിഷനിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ രണ്ടാമത് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ നീലഗിരി ഉട്ട് പിജിയനെ നോക്കി, കിട്ടിയില്ല. എന്നാൽ പിന്നെ വിട്ടേക്കാന്ന് വെച്ചു. നമുക്ക് അതിന് പകരം ഗ്രെയിൻ ഇംപീരിയൽ പിജിയനെ കിട്ടിയല്ലോ. ഒന്നും ഒന്നിനും പകരമല്ല, രണ്ടും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാലും തൽക്കാലം അത് വെച്ച് ആശ്വസിക്കുന്നു. പയ്യെ ഇറങ്ങാനുള്ള പരിപാടിയാണ്, പയ്യല്ല പെട്ടെന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ പോക്കറ്റിലൊരു പവർ ബാങ്ക് ഇട്ടിട്ട് USB ടൈപ്പ് ബി കേബിൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ചെയ്യുമ്പം ഇതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുവേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചായിരുന്നു ജിംഗിൾ സ്പാരോ ഇങ്ങനെയാണ് അത് നമുക്ക് USB വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ചാർജ് ചെയ്യുമ്പം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. എൻ്റെ പിന്നെ സ്പെയർ ബാറ്ററീസ് ഉണ്ട്. എന്നാലും നമ്മളടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അവസാനം ബാറ്ററി തീർന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്നോർത്താണ്. ഇപ്പോൾ നമുക്ക് ഓറിയൻ്റൽ ഹണി ബസാർഡിനെ കിട്ടിയിട്ടുണ്ട്, തേൻകുതിച്ച് പരുന്ത്. ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ എന്നോർത്ത് ഇതങ്ങ് കുത്തിയിട്ടേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഓണാക്കി എടുക്കാൻ പറ്റില്ല. അതിന് സാരമില്ല, പുതിയൊരു അഡീഷനാണ് GVBC-യിലെ എൻ്റെ ലിസ്റ്റിലേക്ക്. അതുപോലെ നമുക്ക് ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ അപ്പുറത്തിരുന്ന് ഇപ്പോഴും കരയുന്നുണ്ട്. ഗ്രീൻ ഇമ്പീരിയൽ പീജിയൻ കിട്ടി, വൈറ്റ് കിങ് ഫിഷർ കിട്ടി, റിവർ ടേൺ കിട്ടി, വൈറ്റ് ബെല്ലിയുടെ ഉഡ്പെക്കർ കിട്ടി. എനിക്ക് ചിത്രാങ്കൻ കിട്ടിയില്ലല്ലോ, ചിത്രാങ്കൻ മരംകൊത്തി. നമ്മളിനി പോകുന്ന സ്ഥലത്തും ചിലപ്പോൾ കണ്ടേക്കാം. ഒന്ന് ഞാനത് വിട്ടുപോയായിരുന്നു രാവിലെ വന്നപ്പം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം നേരം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം, അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. ബൈ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അത് ഞാൻ ബൈയൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഈ കാണുന്ന ഇല്ലിക്കൂട്ടമില്ലേ, അവിടുന്ന് നല്ല പരിചയമുള്ള ഒരച്ച ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലാക്ക് ത്രോട്ടൺ മുനിയ നമ്മൾ ഇന്നലെ ഉപേക്ഷിച്ച് കളഞ്ഞ സാധനം അവിടെ ഇവിടെ ഒന്നും കണ്ടില്ല, ഇനി എവിടെയും കാണില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചായിട്ട് സംഭവം ഇവിടെ വന്നിരിക്കുന്നു. തോട്ടക്കാരൻ പക്ഷി എന്നാണ് മലയാളം പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറിജിനലായിട്ട് ബൈ പറയാം, അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ.